നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുസ്ലിം ലീഗിൽ അച്ചടക്ക നടപടി തുടങ്ങി. കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. കളമശ്ശേരിയിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എറണാകുളം ജില്ലാ പ്രസിഡന്റിനെ താക്കീത് ചെയ്തു. കൊല്ലത്തെ പരാജയത്തിന് കാരണം കടുത്ത വിഭാഗീയതയാണ് എന്നും ഇത് പരിഹരിക്കാൻ ഇവിടെ നാളെ പ്രത്യേക യോഗം ചേരുമെന്നും മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഉണ്ടായത് അപമാനകരമായ പരാജയമാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. സൌത്ത് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. കളമശ്ശേരിയിലെയും കൊല്ലത്തെയും പരാജയത്തിന് കാരണം കടുത്ത വിഭാഗീയതയാണ്. കളമശ്ശേരിയിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് തന്നെ ഇതിന് കൂട്ടുനിന്നു. പ്രസിഡന്റിനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ച് ശാസിച്ചെന്നും പി എം എസ് സലാം പറഞ്ഞു. ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ തെറ്റുകളിൽ അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം മാപ്പപേക്ഷ നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പാർട്ടി സംവിധാനം ദുർബലമാണ്. ഇവിടെ ബദൽ നടപടി സ്വീകരിക്കും. അഴീക്കോട്, കൂത്തുപറമ്പ്, താനൂർ, ഗുരുവായൂർ, പേരാമ്പ്ര, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന പ്രതിനിധികളെ ചുമതലപ്പെടുത്തി. വഖഫ് പ്രക്ഷോഭത്തിന്റെ രണ്ടാംഘട്ട സമരം ശക്തമായി നടത്താനും ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി. സമസ്തയുടെ നിലപാടിൽ ലീഗിന് ആശങ്കയില്ല. ലീഗിന്റെ സമരത്തിലേക്ക് മറ്റു മതസംഘടനകളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും വഖഫ് സമരം നടത്തുന്നത് ലീഗാണെന്നും പി എം എസ് സലാം പറഞ്ഞു. മനോരമ ന്യൂസ്, കോഴിക്കോട്.